പ്രസവശേഷം നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോഴാണെങ്കിൽ വളരെ കുറച്ച് മുടിയായിരിക്കും കൊഴിയുന്നത്. ചിലർക്ക് മുടി കൊഴിച്ചിലേ ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഡെലിവറി കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മാസം എത്തിക്കഴിയുമ്പോൾ ഒരുപാട് മുടി കൊഴിയുമ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് പേടിച്ചു പോകും, ദൈവം എന്തായിരിക്കും ഇത്രയും മുടി കൊഴിയുന്നതെന്ന്. എൻ്റെയൊക്കെ അവസ്ഥയിലായിരുന്നെങ്കിൽ ഒന്ന് മുടി ചീകഴിഞ്ഞാൽ മുറി മുഴുവൻ മുടിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ പറ്റും, എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര മുടി പൊഴിയുന്നത്, ഇത് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോ നോക്കാം. സാധാരണ അവസ്ഥയിൽ നമുക്ക് ഒരു ദിവസം 50 മുതൽ 100 മുടികൾ വരെ കൊഴിയുന്നതാണ്. അതും നമ്മൾ കൂടുതലും ഹെയർ വാഷ് ചെയ്യുമ്പോഴും അതുപോലെ മുടി ചീകുമ്പോഴും ഒക്കെ ആയിരിക്കും കൂടുതൽ മുടി കൊഴിയുന്നത്. ഇനി നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്താണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാലും ഒരു 3 മാസമൊക്കെ നമുക്ക് നോർമൽ ആയിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടാകും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ വളരെയധികം കുറയും. അതായത് നമ്മൾ നോർമൽ ആയിട്ട് ഉണ്ടാകുന്ന സ്റ്റേജിൽ നിന്നും വളരെയധികം മുടി കൊഴിച്ചിൽ കുറയും. ചിലവർക്കാണെങ്കിൽ ഒരു മുടി പോലും കൊഴിയാതെ ഇരിക്കും. അങ്ങനെ ഉണ്ടാവുന്നതിന്റെ കാരണമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും അത്ഭുതപ്പെടാറില്ല എന്തുകൊണ്ടാണ് എൻ്റെ ഈ മുടി കൊഴിയാത്തതെന്ന്. അതിൽ പ്രധാനമായിട്ടും പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് ഈ മുടി കൊഴിച്ചിൽ തടഞ്ഞു നിർത്തുന്നത്. അതായത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് തന്നെ 3 സ്റ്റേജാണ് ഉള്ളത്. 1. ഗ്രോത്തിങ് സ്റ്റേജ്, 2. റെസ്റ്റിംഗ് സ്റ്റേജ്, 3. ഫോൾ എന്ന് പറയുന്നത്. അതായത് ആദ്യം മുടി വളരും, പിന്നെ ഒരു റെസ്റ്റിംഗ് സ്റ്റേജിലായിരിക്കും, പിന്നെ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ പ്രഗ്നൻസി സമയത്ത് ഈസ്ട്രജൻ ഹോർമോൺ കൂടുന്നതുകൊണ്ട് തന്നെ ഈ മുടിയെല്ലാം ഗ്രോത്ത് സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞ് റെസ്റ്റിംഗ് സ്റ്റേജിലായിരിക്കും, ഫോൾ എന്നുള്ള സ്റ്റേജ് ഉണ്ടാവുകയില്ല മുടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും മുടി കൊഴിച്ചില്ലെന്ന് പറഞ്ഞ് ഫീൽ ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ മുടി നല്ല ഭംഗിയുള്ളതാകും, നല്ല തിക്കാകും. കാരണം പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഒരുപാട് വൈറ്റമിൻസും എക്സ്ട്രാ കഴിക്കുന്നുണ്ടാകും, നമ്മൾ കഴിക്കുന്ന ഫുഡും അത്രയ്ക്കും നല്ലതായിരിക്കും. ഇതെല്ലാം അതിൻ്റെ പുറകിലുള്ള കാരണങ്ങളാണ് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ പറയും എൻ്റെ മുടി നല്ല തിളങ്ങുന്നതായി മാറുന്നുണ്ട്, ചിലവർ പറയും എൻ്റെ മുടി നന്നായിട്ട് തിക്കാവുന്നുണ്ട്, നല്ല നീളം വയ്ക്കുന്നുണ്ടെന്നൊക്കെ പറയും. അതിനെല്ലാം ഉള്ള കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. എന്നാൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ 2-3 മാസങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ഒരു ഡിഫറൻസും തോന്നില്ല, മുടി അതേപോലെ റെസ്റ്റിംഗ് സ്റ്റേജിൽ തന്നെയായിരിക്കും. അതിനുശേഷം പെട്ടെന്ന് മുടി കൊഴിച്ചിൽ അങ്ങോട്ട് തുടങ്ങും. മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും നമ്മളിങ്ങനെ ഒന്ന് തലയിൽ തൊട്ടിട്ട് കയ്യിലെടുക്കുമ്പോൾ തന്നെ നിറയെ മുടിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെയൊക്കെ കേസിലാണെങ്കിൽ ഞാൻ നിന്നിരുന്ന റൂമിൽ മുഴുവൻ മുടിയായിരുന്നു. കാരണം ഒന്ന് നമ്മൾ മുടി തൊടുക പോലും വേണ്ട, സാധാരണ ഒന്ന് ചീക പോലും വേണ്ട മുടി കൊഴിയാൻ ഫുൾ ടൈം മുടി കൊഴിച്ചിലായിരുന്നു. നമ്മൾ എവിടെ ഇരുന്നാലും എവിടെ നിന്നാലും ഒക്കെ അവിടെയൊക്കെ മുടിയായിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പം അങ്ങനെ മുടി കൊഴിച്ചിലുള്ളപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിചാരിക്കും ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ഒട്ടും സമയം കിട്ടുന്നില്ലല്ലോ, കാരണം നമുക്ക് കുട്ടിയുടെ സമയം കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയമില്ല. അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ മുടിയിനെയും നമ്മുടെ ശരീരത്തിൻ്റെ മറ്റുള്ള അവസ്ഥകളെയൊക്കെ അവഗണിക്കും. അങ്ങനെ ഉള്ളപ്പോഴും കൂടുതൽ മുടി കൊഴിയും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കൂടിയിരിക്കുന്ന ഈസ്ട്രജൻ ഹോർമോൺ നമ്മുടെ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ കുറയാൻ തുടങ്ങും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞത് ഇല്ലാണ്ടായി കഴിയുമ്പോൾ ഈ റെസ്റ്റിംഗ് സ്റ്റേജിലുണ്ടായിരുന്ന മുടി, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മുടി ഗ്രോയിങ് സ്റ്റേജും അതുപോലെ റെസ്റ്റിംഗ് സ്റ്റേജും മാത്രമേ ഈ പ്രഗ്നൻസി സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ, അതെല്ലാം കൊഴിയാൻ തുടങ്ങും. അതായത് ഫോൾ എന്നുള്ള സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് പുതിയ മുടികൾ കിളിക്കാനും വൈകും. കാരണം നമ്മൾ ആ പ്രഗ്നൻസി സമയത്തുണ്ടായിരുന്ന ആ കെയറൊന്നും ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തുകൊള്ളണമെന്നില്ല. മുടിക്കാണെങ്കിലും നമുക്കത് നോക്കാനുള്ള കാര്യങ്ങൾ കെയർ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അത് നന്നായിട്ട് കൊഴിയാൻ തുടങ്ങും. വളരുന്ന മുടിയാണെങ്കിലും കുറവായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ മുടി വളരാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ തീരെ മാറ്റാൻ നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്നാലും നല്ല ബെറ്റർ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഈ മുടി കൊഴിച്ചിലിനോടൊപ്പം തന്നെ എൻ്റെ മുടിയിലാണെങ്കിൽ ഭയങ്കര നരയായിരുന്നു. അതായത് ഗ്രേ ഹെയർ ഒരുപാടുണ്ടായി. മുടി കൊഴിച്ചിൽ പോലെ തന്നെ ഗ്രേ ഹെയർ ഒരുപാടുണ്ടാകാൻ തുടങ്ങി. അപ്പം നമ്മൾ ആവശ്യത്തിന് ഇതും കൂടി ശ്രദ്ധിച്ച് ഇതിലും കൂടി ഒരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് കുറയ്ക്കാൻ പറ്റും. നരച്ച മുടി കറുപ്പിക്കാൻ പറ്റും എന്നല്ലാണ്ട് ഞാൻ പറയുന്നത്, ഭാവിയിൽ പുതിയ മുടികൾ ഉണ്ടാകുമ്പോൾ അത് കറുത്ത കളറിൽ വരാനായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ മുടി കൊഴിച്ചിലിൻ്റെ കേസ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ പോലെയല്ല. നമ്മൾ കൂടുതലും ഫുഡിലും അതുപോലെ വൈറ്റമിൻസിലും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കുവാണെങ്കിൽ പോസ്റ്റ് നേറ്റൽ വൈറ്റമിൻസ് ഇല്ലേ, അതായത് നമ്മൾ പ്രസവശേഷം കഴിക്കേണ്ട വൈറ്റമിൻസ് എല്ലാം നമ്മൾ തീർച്ചയായിട്ടും കഴിക്കണം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരാണെങ്കിൽ, മിക്കവാറും അമ്മമാർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരായിരിക്കും, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിലൊരു കോംപ്രമൈസും വരുത്തരുത്. മിക്കവരുടെയും തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു 4 മാസം 6 മാസം ഒക്കെ ഈ പോസ്റ്റ് നേറ്റൽ വൈറ്റമിൻസ് കഴിച്ചാൽ മതി എന്നാണ്. അതായത് നമ്മൾ ആദ്യം തന്നെ ഡോക്ടേഴ്സ് അയേഡും കാൽസ്യം ഒക്കെ തരുമല്ലോ, ഒരു 4 മാസത്തേക്ക് കഴിക്കാൻ വേണ്ടി തരും. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് 4 മാസം കഴിഞ്ഞാൽ നിർത്താമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എത്ര കാലമാണോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് അന്ന് വരെ നമ്മൾ ആ വൈറ്റമിൻസ് കഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഡോക്ടേഴ്സ് നമുക്കത് 4 മാസത്തേക്ക് തരുന്നത് നമ്മൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുമ്പോൾ തരാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ്. പക്ഷെ പിന്നെ മിക്കവരും ഹോസ്പിറ്റലിലേക്ക് തിരിഞ്ഞ് നോക്കാറേയില്ല, അതുകൊണ്ട് തന്നെ മിക്കവരും അത് കണ്ടിന്യൂ ചെയ്യാറില്ല. അപ്പൊ അതും ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലിനും അതുപോലെ നമ്മുടെ എല്ലുകളുടെ പല്ലുകളുടെ ഒക്കെ ബലക്കുറവിനും കാരണമാകും. ഞാൻ ആ ബ്രസ്റ്റ് ഫീഡിങ് ഡയറ്റിന്റെ വീഡിയോ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ നമ്മളുടെ ഫുഡിൽ നിന്ന് കിട്ടാത്ത ന്യൂട്രിയൻസ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നു, ഞാൻ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ എക്സ്ട്രാ കാൽസ്യം അയേണൊക്കെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് മിൽക്കിൻ്റെ കോമ്പോസിഷന് വേണ്ടിയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പം അത് നമ്മുടെ എല്ലുകളുടെയൊക്കെ ബലക്കുറവിന് കാരണമാകും. അതുകൊണ്ട് നമ്മൾ അതിലൊരു അമാന്തവും കാണിക്കരുത്. നമ്മൾ എന്തായാലും ആ വൈറ്റമിൻസ് ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഈ വൈറ്റമിൻസ് ഒക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് മുടി വളർച്ചേനെയൊക്കെ കാര്യമായിട്ട് ബാധിക്കും. കാരണം കൂടുതൽ കാൽസ്യം പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ മുടിക്ക് വേണ്ട ടൈമാണ്. അപ്പൊ അത് നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഈ മുടി കൊഴിച്ചിലുള്ള വ്യത്യാസമൊക്കെ കാണാൻ പറ്റും, അത് ശരിക്കും കുറഞ്ഞു വരുന്നതായിട്ട് അറിയാൻ പറ്റും. ഇനി രണ്ടാമത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഡയറ്റ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഡയറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചാൽ അറിയാം. പിന്നെ അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മുട്ട അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് എന്തായാലും ശ്രദ്ധിക്കണം. ഇനി മൂന്നാമതായിട്ട് പറയുവാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും മടിയുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നതെല്ലാം. കാരണം എൻ്റെ കേസിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, മുടി കയറിയാനോ ശരീരം കയറിയാനോ ഒന്നും ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. കാരണം നമുക്ക് ഒരിത്തിരി സമയം കിട്ടുമ്പോൾ നമുക്ക് കുട്ടിയെ നോക്കാനും അതുപോലെ തന്നെ കുട്ടി ഉറങ്ങുമ്പോൾ ഒന്ന് ഉറങ്ങാനും ഒക്കെ എല്ലാ അമ്മമാർക്ക് സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ എങ്ങനെയാണെങ്കിലും നമ്മൾ ഇത്രയെങ്കിലും സമയം കണ്ടെത്തി ഈ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓയിൽ മസാജാണ്. അതായത് നമ്മുടെ തലയിൽ എപ്പോഴും ഓയിൽ മസാജ് ചെയ്താൽ ആ ബ്ലഡ് സർക്കുലേഷൻ ശരിയായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലും മുടി വളർച്ചനൊക്കെ അത് സഹായിക്കുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും തീർച്ചയായിട്ടും ഓയിൽ മസാജ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽസിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് ചെയ്യാം. അതായത് ഞാൻ കുറേ ഓയിൽസ് ഒക്കെ ഞാൻ പരീക്ഷിച്ചിട്ട് എൻ്റെ മുടിക്ക് നന്നായിട്ട് വർക്കായതും അതുപോലെ മുടി കൊഴിച്ചിൽ നിർത്തിയതും മുടി വളർച്ചയ്ക്ക് സഹായിച്ചതും നമ്മുടെ തലയിൽ ഡാൻഡ്രഫും അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടി സഹായിച്ചതായിട്ടുള്ള ഓയിലിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ഓയിലാണോ ഉപയോഗിച്ച് ഇപ്പോൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഓയിൽ ഉപയോഗിച്ച് ആഴ്ചയിൽ 2 തവണയെങ്കിലും മുടി മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ രണ്ടാമതായിട്ട് പറയുവാണെങ്കിൽ ഹാഷ് കെമിക്കൽസ് ഒക്കെ ഒഴിവാക്കണം. സൾഫേറ്റ് പാരബിൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ഒക്കെ ഉപയോഗിക്കണം. അതുപോലെ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഷാമ്പു ഉപയോഗിക്കണമായിരിക്കും നല്ലത്. കാരണം ഒന്നാമത് നമ്മുടെ മുടിക്ക് ഒട്ടും ആരോഗ്യം ഇല്ലാതിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ മുടി കൊഴിയാൻ കാരണമാകും. അപ്പം ഞാനാണെങ്കിൽ ഈ ഹെർബൽ ഷാമ്പു അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഷാമ്പു ഉണ്ടാക്കുക അതിൻ്റെ വീഡിയോ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. അപ്പം അതുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാത്രമായിരിക്കില്ല, നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും, അതുപോലെ തന്നെ മുടിയുടെ അറ്റം പിളരും. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിലും നമ്മൾ ഈ ഇതുപോലത്തെ കെമിക്കൽസ് ഒക്കെ കുറേ ഉപയോഗിക്കുന്നത് കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്കും സമയമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന കാര്യമായിരിക്കും. അത് മുടിയിൽ എന്തെങ്കിലും ചെറിയ ഹെയർ മാസ്ക് ഒക്കെ ഇടയ്ക്കെങ്കിലും മാസത്തിൽ ഒരിക്കലോ 2 തവണയെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് വേണമെങ്കിൽ കാപ്പ് പൊടിയൊക്കെ ഒന്ന് മുടിയുടെ അറ്റത്തും അല്ലെങ്കിൽ മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തൈര് നമ്മളുടെ മുട്ട അതെല്ലാം മുടിക്ക് വളരെ നല്ലതാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ടിപ്പ് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ തേയില വെള്ളയിൽ അതായത് ചായപ്പൊടി നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട്
നമ്മൾ തലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനമായിട്ട് ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഏറ്റവും പരമമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും മുടി ചീകാനും കെട്ടാനും ഒക്കെ ഭയങ്കര മടിയായിരിക്കും, പക്ഷെ നിങ്ങൾ ദിവസവും ഒരു 10-20 പ്രാവശ്യം മുടി നന്നായിട്ട് ചീകണം. മുടി നന്നായിട്ട് ചീകിയാലേ മുടിയിൽ രക്തോട്ടം ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ മുടി കുഴിച്ചിൽ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ചീകി തുടങ്ങിയപ്പോഴാണ് എൻ്റെ മുടി കുഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞതെന്ന് പറയാം. നമ്മൾ ചീകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അവസാനത്തെ മുടിയിൽ നിന്ന് നമ്മൾ ഈ ടാങ്കിളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ജടയൊക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ കളഞ്ഞ് കളഞ്ഞ് ചീകി വരണം. അതിനുശേഷം മുടി നന്നായിട്ട് 10-20 പ്രാവശ്യം നന്നായിട്ട് ചീകാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഈ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റായ ഒരു കാര്യമാണ്, മുടി നമ്മൾ മുറിക്കുകയില്ല. പക്ഷെ അങ്ങനെ എല്ലാ മാസം കൂടുമ്പോഴും മുടിയുടെ തുമ്പ് മുറിക്കണം എന്നാണ്. മുടിയുടെ തുമ്പ് മുറിക്കുന്നത് മുടി വളരാൻ വേണ്ടിയല്ല കേട്ടോ, മുടി നല്ല കട്ടിയുള്ള നിൽക്കാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ മുടി പിളർന്ന് മുടി കേടുവന്ന് പോവും. അപ്പം മുടി അങ്ങനെ ഒന്ന് മുറിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം ശ്രദ്ധിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റ്നേറ്റൽ വൈറ്റമിൻസും അതുപോലെ തന്നെ നമ്മളുടെ ഡയറ്റും, ഇതിലാണ് നിങ്ങൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മുടി കെയർ ചെയ്യുകയും ചെയ്യണം. കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുടി പൊട്ടി അതുപോലെ ഭയങ്കര ഡ്രൈ ആയി പോവും. പിന്നെ നമുക്ക് ആ മുടി പഴയ പോലെ ആക്കി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ മുടി വളരാനുള്ള എണ്ണ, അതായത് മുടി കൊഴിച്ചിൽ നിൽക്കാനും മുടിക്ക് നല്ല ഒരു നാച്ചുറൽ കെരാട്ടിൻ കൊടുക്കാനും പറ്റുന്ന ഒരെണ്ണയും, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഷാമ്പുവും, പിന്നെ അതുപോലെ നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റിയ ഒരു സ്പ്രേയും, അത് 3 വീഡിയോസായിട്ട് അടുത്ത വീഡിയോസിലിടാം. അപ്പം നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ എല്ലാവരുടെയും മുടിയും ബോഡിയും വേറെ തരത്തിലായിരിക്കും, അതായത് എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 2-3 ദിവസം ചെയ്താൽ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. പക്ഷേ ഈ എണ്ണയൊക്കെ ആണെങ്കിൽ 1-2 ദിവസം ചെയ്താൽ തന്നെ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് വന്നാൽ മാത്രമേ നമ്മുടെ മുടിക്ക് ആ ഒരു പഴയ രീതിയിലുള്ള ആ ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ കെമിക്കൽ പ്രൊഡക്ട്സിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കണം. നിങ്ങൾക്കിതൊന്നും ഉണ്ടാക്കാനോ ഉപയോഗിക്കാനോ ഒന്നും സമയം കിട്ടില്ലെങ്കിൽ നമ്മൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന താളിപ്പൊടിയൊക്കെ മേടിച്ച് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. അല്ലാതെ കുറേ ആദ്യത്തെ കുറേ നാൾ എന്തായാലും കെമിക്കൽ പ്രൊഡക്ട്സ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ മുടി കൊഴിച്ചിൽ തീർത്ത് സാധാരണമാണ് കേട്ടോ, എല്ലാവർക്കും ഉണ്ടാവുന്ന ഒന്നാണ്. അപ്പം ഇങ്ങനെ മുടി കൊഴിയുന്നു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ മുടിയിൽ നര വരുന്നു എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുത്താൽ മാത്രം മതി. ഇനി ഒരു ഒരു വർഷം വരെയൊക്കെ ഈ മുടി കൊഴിച്ചിൽ ചിലപ്പോൾ ചിലവർക്ക് സാധാരണമായിട്ടുണ്ടാകും. അതിനുശേഷം ഈ മുടി കൊഴിഞ്ഞില്ല, മുടി ഒരുപാട് കൊഴിഞ്ഞു പോയിട്ട് നമുക്ക് കഷണ്ടി പോലെയൊക്കെ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ഹോം റെമഡീസ് വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് കുറച്ച് നാളും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റവും മുടി കൊഴിച്ചിൽ ഉണ്ടായില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. തീർത്തും സാധാരണ ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ട് കളയാനും പറ്റില്ല, നമുക്ക് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.